അക്കാദമിയിലെ സമരം തുടരുന്നത് എന്തുകൊണ്ട് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത് ശ്രീ ബിആർഎം ഷഫീർ കെ മുരളീധരൻ കൂടി ഇന്ന് നിരാഹാരം ആരംഭിച്ചിരിക്കുകയാണ് ലോ അക്കാദമിയിൽ ഇന്ന് വിദ്യാർത്ഥികൾ എഡിഎമ്മുമായി ഒരു ചർച്ച നടത്തി ആ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് വരുന്ന വിവരങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം അതിനു മുൻപ് ശ്രീ കെ മുരളീധരൻ എന്ത് ആവശ്യത്തിനാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നത് കെ മുരളീധരൻ ഇന്ന് തുടങ്ങിയ നിരാഹാര സമരം അത് കേരളത്തിൽ കഴിഞ്ഞ 22 ദിവസമായി ലോ അക്കാദമിയുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ തുടർച്ചയാണ് കാരണം വിദ്യാർത്ഥികൾ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തി അതിന്റെ നാലാമത്തെ ദിവസം എസ്എഫ്ഐആർ സമരപ്പന്തലിൽ വന്ന് സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടെ വന്നു ഒരു നിശ്ചിത ഘട്ടമെത്തിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയിക്ക് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പ്രിൻസിപ്പൽ രാജിവെച്ചിട്ടല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ സമരമുഖത്തു നിന്ന് പിന്മാറില്ല എന്ന വാക്ക് പാലിക്കാതെ അവർ സമരമുഖം വിട്ടറിഞ്ഞിട്ട് പോയി ഞങ്ങൾക്ക് ഇവിടെ തുടരേണ്ടി വന്നു ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം ഡോക്ടർ ലാലിന് അറിയാമല്ലോ കേരളത്തിലെ പരിണിതപ്രജ്ഞനായ സഖ വി എസ് അച്യുതാനന്ദനെ പോലും ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ ശ്രീ ബിആർഎം ഷഫീർ എന്റെ ചോദ്യം ശ്രീ കെ മുരളീധരൻ എന്തുകൊണ്ടാണ് ഇന്ന് നിരാകരണം കിടക്കുന്നത് ആവശ്യങ്ങളാണ് എന്നുള്ളതാണ് അതിനു മുമ്പ് ശ്രീ ബിആർഎം ഷഫീർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കകത്തും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പൊ എസ്എഫ്ഐ സമരം നടത്തി അവർ സമരത്തിന് പല ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എ ബി വി പിയുടെ ജോയിന്റ് സെക്രട്ടറി മനു പ്രസാദ് ഇവിടെയുണ്ട് ഇവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സംയുക്ത സമര സമിതി പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു ഈ ആവശ്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കില്ല മാനേജ്മെന്റ് എന്ന് വളരെ ധാർഷ്ട്യത്തോടു കൂടി അവർ മുന്നോട്ട് പോയ ഘട്ടത്തിൽ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും മുദ്രാവാക്യങ്ങൾ മാറിമറിഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ധാർഷ്ട്യത്തോടു കൂടിയുള്ള മാനേജ്മെന്റിനെ പുറത്താക്കും അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പളിനെ ഇനി ഇവിടെ ഇരുത്തിക്കൊണ്ട് ആരും കോളേജിൽ കയറില്ല പ്രിൻസിപ്പൽ രാജിവെച്ച് പുറത്തു പോകണം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലേക്കുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ സമരത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ള ഇപ്പോഴും അവിടെ കാണുന്ന പരസ്യ പലകകളിൽ കാണാത്ത മുദ്രാവാക്യങ്ങളൊക്കെ പിന്നീട് വന്നു അതിനെ ഞാൻ ചോദ്യം ചെയ്യല്ല പക്ഷേ ആ കാര്യത്തിൽ സമരത്തിൻ്റെ തീവ്രത കൊണ്ട് ഓരോ ഘട്ടങ്ങളിലും മാറിമറിയുന്ന കാര്യങ്ങളിൽ പിടിച്ചുകൊണ്ട് അത് നിങ്ങൾ നേടിയില്ലല്ലോ ബാക്കി അതിന് താഴെ പറഞ്ഞ 17 or 18 കാര്യങ്ങളിൽ 16 നേടിയല്ലോ എന്ന് പറയുന്നുകൊണ്ടാണോ ഇപ്പോൾ ശ്രീ കെ മുരളീധരൻ അതാ ഞാൻ പറയാം ഡോക്ടർ ഒന്നും ആലോചിക്കൂ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന്റെ തലത്തിൽ നിന്നും ഇത് മാറി ഇപ്പോ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്നിപ്പോ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സിൻഡിക്കേറ്റിലേക്ക് സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയിലേക്ക് വിഷയം തട്ടിവിട്ടിരിക്കുക ഇതിപ്പോ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ കോൺഗ്രസിനെ പോലെ ഉത്തരവാദിത്തം അത് വേറെ വിഷയമാണ് അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ അവിടെ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടത് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇന്ന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തത് സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരുടെ യോഗമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ വൈസ് ചാൻസലർമാരോട് ചർച്ച ചെയ്തത് സംസ്ഥാനത്തെ സ്വാശ്രയ മേഖലയിലെ പൊതു പ്രശ്നങ്ങളെ കുറിച്ചാണ് അതിന് ഈ ലോ അക്കാദമി പ്രശ്നമല്ല ലോ അക്കാദമി പ്രശ്നമാണ് ചർച്ച ചെയ്തത് അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ല അങ്ങ് പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചർച്ച ചെയ്ത ഒരു ഉപസമിതിയുടെ കാര്യത്തെ കുറിച്ചാണ് വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്തിനാ സർക്കാരിന്റെ ഭാഗമായ എഡിഎമ്മും വിദ്യാർത്ഥികളും മാനേജ്മെന്റുകളും എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കൂ ഇത് കൂട്ടിക്കുഴയ്ക്കുന്നതല്ല കാര്യം ഇവിടുത്തെ ഒരു മിനിറ്റ് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല വികാര വിക്ഷോഭങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവണം തെറ്റ് ചെയ്തവർ ഉപ്പ് തിന്നവർ താങ്കളുടെ നേതാവ് മുമ്പ് പറഞ്ഞതുപോലെ വെള്ളം കുടിക്കണം അതാണ് നമ്മുടെ അപ്പോ അതുപോലെ ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ അവിടെ നിരാഹാരം കിടക്കുന്നതിന് ഒരു കാരണമുണ്ടല്ലോ അദ്ദേഹത്തിന് അറിയാവുന്ന ആ കാരണം ശ്രീ ബിആർഎം ഷഫീറിന് അറിയാമോ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഒരു കോളേജിന്റെ അഫിലിയേഷൻ ഇല്ല എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം വന്നിരിക്കുന്നു പരിഹാരം ഉണ്ടാക്കണം SC ST അട്രോസിറ്റീസ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ വട്ടൂർക്കാവിനകത്തിരിക്കുന്ന ലോ കോളേജിനകത്ത് ഉണ്ടായതിനെ സംബന്ധിച്ച് ST കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നിലയിൽ ശരി അല്ല നമുക്ക് സമയത്തിന്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഓരോ അഞ്ച് സംസ്ഥാന നാലാമത്തത് ഭൂമി പ്രശ്നം അഞ്ചാമത്തെ ഫ്ളാറ്റ് പ്രശ്നം ആറാമത്തത് ട്രസ്റ്റ് അല്ല മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണറുടെയും അധ്യക്ഷതയിലുള്ള ഒരു സമിതിക്ക് കൊടുത്ത ട്രസ്റ്റ് അവരെ മൂന്ന് പേരെയും ആരും അറിയാതെ ട്രസ്റ്റിന്റെ ബൈല ഭേദഗതി ചെയ്ത് മാറ്റിയിട്ട് കുടുംബ സ്വത്താക്കി വെച്ചിരിക്കുന്ന സമീപനം ഇപ്പൊ അഞ്ചനോ ഇല്ല ശരി ഞാൻ ഇതിനകത്ത് ചോദിക്കട്ടെ ഈ ഭൂമിയുടെ അവിടെയൊക്കെ വരുന്നതിന് മുമ്പ് തുടങ്ങിയ കാര്യങ്ങൾ പലതും ഉണ്ടല്ലോ ഈ അഫിലിയേഷൻ പ്രശ്നമാണല്ലോ ആദ്യം പറഞ്ഞത് അങ്ങയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രീ ശശികുമാർ ശ്രീ ജോൺസൺ എബ്രഹാം ഇവരൊക്കെ അടങ്ങിയ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലെ ആ നേതാക്കളോട് അവിടെ ഇരുന്ന് തീർക്കാൻ പറ്റുന്ന കാര്യമല്ലേ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഫിലിയേഷൻ കാര്യങ്ങൾ അവിടെ തീർക്കണ്ടേ അല്ലെങ്കിൽ നിയമപരമായി അറിയാവുന്ന ആളല്ലേ അങ്ങ് അങ്ങ് അത് നിയമപരമായി അത് ഉന്നയിക്കേണ്ട വേദികളിൽ എവിടെയെങ്കിലും ഹർജി നൽകി സമീപിച്ചിട്ടുണ്ടോ ഒന്ന്
രണ്ടാമത്തെ കാര്യം ഭൂമിയുടെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ഭൂമി ആരാണ് പതിച്ചു കൊടുത്തത്? അങ്ങയുടെ നേതാവ് ഇപ്പോൾ അവിടെ നിരാഹാരം കിടക്കുന്ന ശ്രീ കെ മുരളീധരൻ്റെ വന്ധ്യ പിതാവ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്. എന്ത് അവകാശമുണ്ട് മറുപടി പറയാൻ അനുവദിക്കണം. ഒന്ന്, 1968 ശ്രീ എം എൻ ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരിക്കവേ റവന്യൂ മന്ത്രിയുടെ വകുപ്പിലേക്ക് കയറി 3 കൊല്ലത്തേക്ക് പതിച്ചു കൊടുത്തു. 1974 സഖാ ശ്രീ അച്യുതമേനോന്റെ കാലഘട്ടത്തിൽ അത് 6 കൊല്ലക്കാലത്തേക്ക് പതിച്ചു കൊടുത്തു. 84 ലീഡർ ശ്രീ കെ കരുണാകരൻ പതിച്ചു കൊടുത്തു. അതായത് ഇപ്പോൾ ഈ സമരത്തിന് വേണ്ടി ചൂട്ടുപിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ഇപ്പോൾ അവിടെ തുടർന്നു കൊണ്ടുപോകുന്നതിനെ ന്യായീകരിക്കാനുള്ള അർഹതയില്ല എന്നാണ് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ തന്നെ പറയുന്നത്. അതായത് ശ്രീ എം എൻ ഗോവിന്ദൻ നായർ സി പി ഐയുടെ നേതാവ് അത് ഉണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അദ്ദേഹം അത് താൽക്കാലികമായി നൽകിയത്, അതിനുശേഷം അത് സ്ഥിരമായി പതിച്ചു കൊടുത്തത് ആരാണ് സർ? 84 പതിച്ചു കൊടുക്കുക, അവിടെയാണ് ഡോക്ടർ. ശരി, ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, നമ്മൾ 9 മണിവരെ തർക്കിച്ചിട്ട് കാര്യമില്ല. ശ്രീ കെ കരുണാകരൻ ഈ പതിച്ചു കൊടുത്ത ഭൂമി തിരിച്ച് സർക്കാർ പിടിക്കുന്നതിന് വേണ്ടി കെ മുരളീധരന് സമരം ചെയ്തുകൂടെ? സമരം ചെയ്യാം, അദ്ദേഹത്തിന് പുതിയ വാദങ്ങൾ നേരത്തെ കൂടെ, ഞാൻ അതിന്റെ കൂടെ നിൽക്കാം. നമുക്ക് ആ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ പുതിയൊരു നേതാവ് അങ്ങനെ പറയട്ടെ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അതിനുവേണ്ടി അക്കാഡമിയുടെ മുന്നിൽ പോയി ഇതുപോലെ ഒരു നിരാഹാര സമരം ഇരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എംഎൽഎ ആണ്, അദ്ദേഹത്തിന് നിയമസഭയിൽ തന്നെ ഇത് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം, 84 ലീഡർ ശ്രീ കെ കരുണാകരൻ പതിച്ചു കൊടുത്തത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ചെയർമാനായ ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും 3 ഹൈക്കോർട്ട് ജഡ്ജിമാരും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഉൾപ്പെടുന്ന ഒരു സമിതിക്ക് ട്രസ്റ്റിനാണ് പതിച്ചു കൊടുത്തത്. അങ്ങ് പറയുന്ന കാര്യത്തിനകത്ത് മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ പതിച്ചു കൊടുത്തത് ഇതുപോലെയുള്ള അങ്ങ് പറഞ്ഞ അർത്ഥത്തിൽ അന്ന് തുടർന്നിരുന്ന ഒരു ട്രസ്റ്റിന് തന്നെയാണോ ആ ട്രസ്റ്റ് അവിടെയാണോ അതിന് മുൻപാണോ മാറിയത്, ട്രസ്റ്റ് അല്ലാതായത് എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെയാണോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം. ഇതാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത് നിയമസഭയിലാണ്. ആദ്യം പറഞ്ഞ അഫിലിയേഷൻ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലാണ്. അപ്പോ ഈ കാര്യങ്ങളല്ല വിദ്യാർത്ഥികൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു സമരം 20 ദിവസമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രീ കെ മുരളീധരൻ അവിടെ പോയി അതിന് പിന്തുണ കൊടുക്കാം, അദ്ദേഹം അതിൻ്റെ കൂടെ നിരാഹാരം ഇരിക്കുന്നതിൽ ഒന്നും പരാതിയില്ല. പക്ഷേ ആ കാര്യത്തിൽ പിന്നീട് സമരത്തിന്റെ മുദ്രാവാക്യം മാറുന്നതിന് മുൻപ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഇന്റേണലിന്റെ കാര്യത്തിൽ ഈ പ്രിൻസിപ്പളിനെ അവിടെ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിൽ, ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പരാതിയിൽ ഇതിനകത്ത് കൃത്യമായൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി സമരത്തിന്റെ കൂടെയാണ് എന്ന് പറയാം. മറ്റത് രാഷ്ട്രീയമാണ്, നിങ്ങൾക്ക് മറ്റു രാഷ്ട്രീയ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിജിനെ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റിക്കകത്തുള്ള 2 സഖാക്കൾ എഴുതിയ കത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് സഖാവയെ ഞങ്ങളെ പിറകിൽ നിന്ന് കുത്തി ഞങ്ങൾക്ക് പോലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വകയല്ല, അതിന് മുഖമില്ല. അതിനകത്ത് എസ് എഫ് ഐ ഉണ്ട്, കെ എസ് യു ഉണ്ട്, ഇതിൽ രണ്ടിലും പെടാത്തവരുണ്ട്, സിപിഎം ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ആ കാര്യങ്ങളൊന്നും പറയണ്ട. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ പലതരത്തിൽ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ഞാൻ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്, ഇതൊക്കെ അത് സത്യമാണെന്നും അല്ലെങ്കിൽ ഇതാണ് ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതെന്നും പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതല്ല സോഷ്യൽ മീഡിയ. കണക്കിന് പെൺകുട്ടികൾ ആ കോളേജിനകത്ത് പഠിക്കുന്ന മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പണിക്ക് ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ദളിത് വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി സ്വന്തം ഹോട്ടലിൽ എച്ചിലെടുത്തു എന്ന് പറയപ്പെടുന്ന വിദേശ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പെൺകുട്ടികളെ കൊണ്ട് ആഹാരം വിളമ്പിച്ചു എന്ന് പറയപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ലക്ഷ്മി നായരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 100 കണക്കിന് കുട്ടികൾ ഇതാ ഞാനിപ്പോ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ലോ അക്കാഡമിയുടെ ഫ്രണ്ടിലെ സമരപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പ്രശ്നം കൂടി അഡ്രസ് അതും കൂടെയാണ് ശ്രീ കെ മുരളീധരൻ അഡ്രസ് ചെയ്യുന്നത്. അതല്ല അഡ്രസ് ചെയ്യുന്നത്, അതായത് അങ്ങ് ഈ പറഞ്ഞ ഭാഷയിലുള്ള മുദ്രാവാക്യം അല്ല. പക്ഷെ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്, അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ദളിത് പീഡനം പരാതിയുണ്ട്, അതുപോലെ അതെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട്, അവിടെ കുട്ടികളെ കൊണ്ടുപോയി വേറെ ജോലികൾ ചെയ്യിക്കുന്നു എന്ന പരാതി. വേറെ അർത്ഥത്തിൽ എടുക്കണ്ടോ, അങ്ങനെ അങ്ങ് പറഞ്ഞത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ പോലെ എന്നൊക്കെ അവിടെ ആരും എഴുതി വെച്ചിട്ടില്ല. അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലെ അവിടെ എഴുതിയിട്ടില്ല.
अभिमान चौदह अवड़े ऐसी हॉटल पेरू हॉटल सर्वीन विर्थ अर्थ आो नाम पिशोधिक नाम लक्ष्मी नायर कूड़े निका पक्षे क्यों सत्यसंधा या अड्वकेट बी आर एम षफी वराम इन ए डी एम चर्चा और विद्यार्थी नेता ए बी वी पी जॉइंट सेक्रेटरी मनु प्रसाद इन अव संभव रे नोटीस वह ए डी एम चर्चा अल नियमपर क्यों मत रोड रोड ब्लॉक अतर क्यों चर्चा नील वि चर्चयोड़ पूर्ण सहक विद्यार्थी संघ तीन अवे पे अवे पमयत मानेजमेंट प्रतिनिधि श्री नारायण नार सार अब कृष्ण कुमार रुपए ऐवे आद्यम नियम विरुद्ध प्रवर्तन विद्यार्थी अद्वे पंदल मैको अगले क्यों कुरे क्यों पर अशेम शादी और रूपरेख मनस विषय परहरी वे वि प्रतीक्ष विषय सू एल प्रश्नवसानवर मनसुक सोषमें या विषय कड़ो अद्हम चोदी ए डी एम चोदी ई विषय आवश्यमें ഞങ്ങൾ അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എസ്എഫ്ഐ ഇല്ലായിരുന്നു എസ്എഫ്ഐ പൂർണ്ണമായും പോയി കഴിഞ്ഞു അവിടെ പങ്കെടുത്ത സംയുക്ത വിദ്യാർത്ഥി സമര സമിതിയുടെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളതാണ് ഈ ആവശ്യത്തിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് അതിനുശേഷം ചർച്ച ചെയ്തു മാനേജ്മെന്റിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു അതിനുശേഷം മാനേജ്മെന്റ് പ്രതിനിധി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഈ ചർച്ച എസ്എഫ്ഐയുമായി മാത്രം നടത്തിയതല്ല ഈ ചർച്ചയിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കണം നിലയിലാണ് ഞങ്ങൾ ആദ്യ ദിവസം ചർച്ച വിളിച്ചത് അന്നേ ദിവസം നിങ്ങൾ പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ആ ആവശ്യത്തോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധ്യതയില്ല ആ ആവശ്യത്തോട് യോജിച്ച് മാനേജ്മെന്റിനോട് ഒപ്പം നിൽക്കുകയാണ് എസ്എഫ്ഐ അന്ന് ചെയ്തത് അതുകൊണ്ട് മാനേജ്മെന്റിനോട് ഒപ്പം നിന്നതുകൊണ്ട് പിറ്റേ ദിവസം അവരെ വിളിച്ചു ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് എസ്എഫ്ഐയെ കുറ്റപ്പെടുത്തുന്നതിന് നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല മാനേജ്മെന്റിന്റെ പ്രതിനിധി പറഞ്ഞു എന്താ സംശയം അതുകൊണ്ട് കൃഷ്ണകുമാർ മാനേജ്മെന്റിന്റെ പ്രതിനിധി ആ ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ എന്താണ് നിങ്ങൾക്ക് സ്വീകാര്യമാകാതെ നിങ്ങൾ ചർച്ച അവസാനിപ്പിച്ച് പുറത്തേക്ക് വന്നത് ഇനി അടുത്ത ഘട്ടം എന്താണെന്നാണ് അവിടെ നിങ്ങൾ അറിയിച്ചിട്ടുള്ളത് അവിടെ ഞങ്ങൾ എസ്എഫ്ഐയെ പോലെ അല്ല ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ രാജിയാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഒരു ചർച്ച എന്ന നിലയിൽ എഡിഎം ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങൾ ഞങ്ങൾക്ക് ആ മിനിറ്റ്സ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്താ എസ്എഫ്ഐയോട് പറഞ്ഞതെന്ന് അറിയണമല്ലോ എന്ന നിലയിൽ ആ സമയത്ത് മിനിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിലൊന്ന് കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു ആ സമയത്ത് മിനിറ്റ്സ് കാണിക്കാൻ താല്പര്യമില്ല നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളെ കാണിക്കണമെന്നല്ല ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ കാണിക്കേ കാണിക്കരുത് അപ്പോൾ എഡിഎം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണിക്കാമല്ലോ ഞാൻ വിദ്യാർത്ഥികളെ കാണിച്ചോളാം ആ ശരി സാറിനെ കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു നിങ്ങൾ പോയി എടുത്തിട്ട് വരും അല്ല അത് കോളേജിലില്ല അതിനൊരു പ്രൊസീജിയർ ഉണ്ട് മിനിറ്റ്സ് അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നതിനൊരു പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ല എപ്പോഴാണ് കാണിക്കുക നാളെ ഉച്ചയ്ക്ക് ശേഷം ആ മിനിറ്റ്സ് ഞങ്ങൾ നിങ്ങളെ കൊണ്ട് കാണിക്കാം മിനിറ്റ്സ് ഇതുവരെ തയ്യാറാക്കിയില്ല ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് ഈ 5 വർഷത്തേക്ക് പ്രിൻസിപ്പാളിനെ മാറ്റി നിർത്തുക എന്നുള്ളതിനെ നിങ്ങളുടെ പ്രൊസീജിയർ എന്താണ് അവർ പറഞ്ഞത് 21 അംഗങ്ങൾ അടങ്ങുന്ന ഭരണസമിതി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആ 5 പേരെ നിയോഗിക്കുകയും ആ 5 ഉപസമിതി പ്രിൻസിപ്പാള് തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം 5 വർഷത്തേക്ക് എന്ന് തീരുമാനിച്ചു ഞങ്ങൾ ചോദിച്ചു എന്താണ് അതിന് ക്രൈറ്റീരിയ വെച്ചത് പ്രിൻസിപ്പാളിൻ്റെ കുറ്റം എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചത് മാറ്റി അതൊന്നുമില്ല കുറ്റം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രിൻസിപ്പാൾ തൽക്കാലം 5 വർഷത്തേക്ക് മാറി നിൽക്കാം എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം ടൂറ് പോകുന്നതാവാം മറ്റു കാര്യങ്ങളാവാം പ്രിൻസിപ്പാളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ് അതിൻ്റെ കാരണം പോലും പറയാൻ തരല്ല അതൊന്നും ഞങ്ങൾ ഇവിടെ പറയാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് ശരി നിങ്ങൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആണ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സമരമാണ് അവിടെ നടക്കുന്നത് ഒരു ഏതെങ്കിലും പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ അതിനകത്ത് എസ്എഫ്ഐ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവരോട് ചില കാര്യങ്ങളിൽ ധാരണയായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം അവസാനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മിനിറ്റ്സ് കാണാൻ ചോദിച്ചപ്പോഴാണ് അതിനകത്ത് കാണാൻ പറ്റാതെ പോയിട്ടുള്ളതും പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിനകത്ത് ഒരു മാനേജ്മെൻറ് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയെ പ്രിൻസിപ്പളിനെ
പുറത്താക്കി എന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടത്തിയത് 5 വർഷം എന്നുള്ളത് അതുപോലെ പാലിക്കപ്പെടുമോ നിങ്ങൾ ഇത്രയും വലിയ വിദ്യാർത്ഥി സംഘടനകളൊക്കെ അല്ലേ നിങ്ങൾ അതിനകത്തെ ഇനി ഈ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വാചകങ്ങൾ ഇന്നേനേ മാറ്റണമെങ്കിൽ കോൺട്രാക്റ്റിനകത്തെ വാചകങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം പക്ഷേ അവർ നടത്തിയ ചർച്ചയ്ക്കകത്തെ അവർ എടുത്ത നിലപാടുകൾക്ക് അകത്തെ അവർ കണ്ടത്തിയ തെളിവുകൾക്കകത്തെ ഇന്നതുകൂടി കണ്ടത്തി ചേർക്കൂ എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ അടുത്ത് അവർ എന്താണ് നിങ്ങളുടെ ആവശ്യം അവർക്ക് പ്രശ്നം പരിഹരിക്കണം എന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു വിദ്യാർത്ഥികളും ഞങ്ങൾക്കും ഈ പ്രശ്നം പരിഹരിക്കണം എല്ലാ കാലവും പട്ടിണി കിടക്കാമെന്നോ ക്ലാസ്സിൽ കയറാതെ ഇരിക്കാമെന്നോ തീരുമാനിച്ചിട്ടല്ല ഈ പ്രശ്നം പരിഹരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളും സമരം നടത്തുന്നത് അതിനെ എഡിഎമ്മിനെ കൂടി വിശ്വാസത്തിലെടുത്തിട്ട് ഈ കാര്യങ്ങൾ അവരോട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടൊരു കാര്യം അവരത് നിഷേധിച്ചാൽ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ കാര്യത്തിൽ ഈ പ്രിൻസിപ്പലിനെ 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ കോടതിയിൽ പോയാൽ പോലും അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത വണ്ണം കൃത്യമായ മിനിറ്റ്സോട് കൂടി നിങ്ങൾക്ക് മുമ്പിൽ രേഖകൾ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് 5 വർഷം എന്നുള്ള ക്രൈറ്റീരിയ ഇല്ലാതെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉപസമിതി കുറ്റക്കാര് ആണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് ലക്ഷ്മി നായർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപസമിതി പ്രിൻസിപ്പാളിൽ ആ ഉപസമിതി കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഉപസമിതി പ്രിൻസിപ്പാളായിട്ടുള്ള ലക്ഷ്മി നായർ ആ ക്യാമ്പസിൽ നിരവധി കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകി അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പീഡനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ ഇത്തരം നടപടികൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പാളിനെ പുറത്താക്കിയിരിക്കുന്നു എന്ന് രേഖാമൂലം സർക്കാരിനെ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ പണി ഇല്ലാതാക്കുക അവർക്ക് ഇനി അവിടെ ജോലിയില്ല ഇതാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ ഞങ്ങളുടെ ആവശ്യം വെച്ചു അവർ ആവശ്യം ഇനി അവിടെ ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിൽ ഇനിയില്ല അവരാ തൊഴിലിൽ നിന്ന് അത് അവസാനിപ്പിച്ച് ഭംഗിയായി ചെയ്യാത്ത ഒരാൾ ആ തൊഴിലിൽ തുടരുന്നതിനുള്ളൂ ചോദ്യം ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉള്ള ലക്ഷ്മി നായരുടെ കാര്യത്തിലാണ് കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചു സിൻഡിക്കേറ്റ് കണ്ടുപിടിച്ചു അവരതിന്റെ വഴിക്ക് ശുപാർശകൾ ചെയ്തു ഈ മാനേജ്മെന്റ് അവരുടേതായ രീതിയിൽ കൂടി മുന്നോട്ട് പോയി അവരെ പുറത്താക്കുന്നു 5 വർഷത്തേക്ക് പുറത്താക്കുന്നു എന്ന് പറയുന്നു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച കുറ്റത്തിനകത്ത് യൂണിവേഴ്സിറ്റി കൊടുത്ത ശിക്ഷ 5 വർഷത്തേക്ക് പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ഈ മാനേജ്മെന്റ് നിങ്ങളുടെ സമ്മർദ്ദം കാരണം പറഞ്ഞിരിക്കുന്നു അവർ 5 വർഷത്തേക്ക് കോളേജിനകത്ത് പഠിപ്പിക്കുകയും വേണ്ട പ്രിൻസിപ്പളായിട്ടിരിക്കുകയും വേണ്ടാന്ന് നിങ്ങൾ പറയുന്നു അവർ ഇനി ജീവിതകാലത്ത് പ്രിൻസിപ്പൽ പദവി അലങ്കരിക്കാൻ പാടില്ല അധ്യാപക ജോലി ചെയ്യാൻ പാടില്ല ഈ മാനേജ്മെന്റ് കീഴിൽ ഇനി പഠിപ്പിക്കാനേ പാടില്ല ഇതാണ് ആണല്ലോ വ്യക്തമാണ് അതാണ് ഞങ്ങളുടെ മുന്നോട്ട് വെച്ച ആവശ്യം അതിന്റെ കാരണം അവർ ജോലി ചെയ്തിട്ടില്ല ഞാൻ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബി ആർ എം ഷെഫർ ഈ ചർച്ചയിൽ ഇപ്പൊ വേറൊരു വക്കീലില്ല രണ്ടാമത്തെ കാര്യം എസ് എഫ് ഐയെ കുറിച്ച് പറയുന്നതിന് ഈ ചർച്ചയിൽ 8 മണി മുതൽ കൃത്യമായി പങ്കെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ് ഇതുവരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ വരാൻ പറ്റാത്തതിന്റെ കാരണം ഈ നിമിഷം വരെ അറിയിച്ചിട്ടുമില്ല എനിക്ക് അവിടെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയുമില്ല ശ്രീ മനു പ്രസാദ് പറഞ്ഞത് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിനോട് ഞാൻ ചോദിക്കുകയാണ് ഒരു കുറ്റം ചെയ്ത ഒരാൾ എന്ത് കുറ്റമോ ആയിക്കൊള്ളട്ടെ അതിൻ്റെ ശിക്ഷ നാട്ടുകാർ കൂടിയിരുന്ന് തീരുമാനിക്കുന്നത് നൽകണം എന്ന് ആണോ നമ്മുടെ വ്യവസ്ഥിതി അതോ എഴുതി തയ്യാറാക്കപ്പെട്ട് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന കോഡുകളിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷകൾ കൊടുക്കാനാണോ ഇത് കേൾക്കുന്ന കോടതികൾ തയ്യാറാകുക ഏതാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിന്റെ നിയമം പറയാം ഇപ്പോ സിൻഡിക്കേറ്റ് ഉപസമിതി 2 ദിവസത്തെ സിറ്റിംഗിലൂടെ 100 കണക്കിന് പരാതികൾ എടുത്തു വെച്ചുകൊണ്ട് അവരുടെ കൺക്ലൂഷൻ എങ്ങനെയാണ് പ്രിൻസിപ്പൽ എന്റെ ചോദ്യം അതല്ല ഏറ്റവും വലിയ കൊലപാതകം ചെയ്ത ഒരാളാണെങ്കിൽ കൂടി 1979 ഏറ്റവും വലിയ കൊലപാതകം ചെയ്ത ആളാണെങ്കിലും ഒരു ശിക്ഷാവിധി കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് സാർ ഒരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് കൊലപാതകം ചെയ്ത ആളുകളെ ചില കോടതികൾ വെറുതെ വിടുന്നു
ചില ആളുകളെ 5 വർഷത്തേക്ക് ഇത്രയും കാലം അനുഭവിച്ച പീഡനം കഴിഞ്ഞ ഒരു 5 വർഷം കൂടി മതി എന്ന് പറയുന്നു ചിലരെ 14 വർഷത്തേക്ക് ഇടുന്നു ചിലരെ ജീവപര്യന്തം ജീവിതകാലം മുഴുവൻ കിടക്കട്ടെ എന്ന് പറയുന്നു ചിലരെ തൂക്കി കൊല്ലാൻ വിധിക്കുന്നു ഈ വ്യത്യസ്ത ശിക്ഷകൾ എന്തുകൊണ്ടാണ് ഒരേ കുറ്റത്തിന് ഉണ്ടാകുന്നത് അഡ്വക്കേറ്റ് ബിആർ ഷഫീർ ഞങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പഠിപ്പിക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല അവർ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് രാജി വെച്ച് പുറത്തു പോകണം അവർ അധ്യാപികയായിട്ട് അല്ല ഒരു മിനിറ്റ് വ്യക്തമാ നിക്ക് ഈ ഘട്ടത്തിൽ അത് മതി श्री മനു പ്രസാദ് ബി ആർ എം ഷഫീർ പറഞ്ഞ ഒരു കാര്യമുണ്ട് श्री മനു പ്രസാദ് താങ്കൾ കേൾക്കേണ്ട കാര്യം നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും നിങ്ങളുടെ മൂത്ത പാർട്ടിയും ആവശ്യപ്പെടുന്ന കാര്യമല്ല അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് അതായത് അവർ ആ പണിയിൽ നിന്ന് അവസാനിച്ച് പുറത്തു പോകണം എന്നുള്ളതല്ല നിയമം നിയമമാണ് അത് കോടതിയിൽ നിൽക്കില്ല നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് സർ ശ്രീ മനു പ്രസാദ് നിങ്ങളുടെ വി വി രാജേഷ് ഇന്ന് രാവിലെ തുടങ്ങിയതേ ഉള്ളൂ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു 5 ദിവസം കൂടി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതുവരെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ നിയമപരമായി നിലനിൽക്കാത്തതെന്ന് നിങ്ങളുടെ കൂടെ സമരത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ നിയമം വെച്ച് പറയുകയാണ് നിങ്ങൾ പറയുന്ന ആവശ്യം കോടതിയിൽ നിലനിൽക്കില്ല ഒരു പണി കളയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന നിയമപരമായ ശിക്ഷയ്ക്ക് അപ്പുറമുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ട് അതിനപ്പുറം പറയുന്നത് അവിടെ സമരം ഇരിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് മനു പ്രസാദ് ഞാൻ പറഞ്ഞത് വ്യക്തതയോടുകൂടി തന്നെയാണ് പറഞ്ഞത് എനിക്കതിലൊരു പിന്നോട്ട് പോകേണ്ട ആവശ്യവുമില്ല ഇതിനു മുൻപ് പ്രിൻസിപ്പൽ രാജിവെക്കുക എന്ന ആവശ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അവർ അധ്യാപക ജോലിയിൽ തുടരണ്ട എന്നൊന്നും ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അവരുടെ ഡിഗ്രികൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ശരി ഞാൻ തിരിച്ചു വരാം ഇത് നിങ്ങളുടെ വിഷയം ഇപ്പൊ എ ബി വി പിയുടെ മുമ്പ് നേരത്തെ പറഞ്ഞ ഫ്ലക്സിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞ നോട്ടീസിൽ ഇല്ലാത്തതാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നതാണ് എപ്പോഴാണ് നേതൃത്വത്തിൽ സമരം പൊളിക്കാൻ തുടങ്ങി ലക്ഷ്മി നായരോടൊപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ദിവസം ഞായറാഴ്ച സമരം പൊളിക്കാൻ തുടങ്ങി അങ്ങനെ ലക്ഷ്മി നായർ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരം നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ലക്ഷ്മി നായർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് വിദ്യാർത്ഥികൾ ഒന്നടങ്കം സ്വീകരിച്ചതാണ് എസ് എഫ് ഐ ഉത്തരവാദിത്തം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനങ്ങൾ എ ബി പിയുടേതാണെന്ന് അടിച്ചേൽപ്പിക്കരുത് സാമ്യമുള്ള ചില തീരുമാനങ്ങൾ ശരൺ ശിവൻ ആണ് മറ്റൊരു അതിഥി അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് ലോ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ലോ അക്കാഡമിയിലെ ഈ തൊട്ട് മുമ്പ് വരെയുള്ള പീഡനങ്ങൾ മുഴുവൻ സഹിച്ച് അതിന് തൊട്ട് മുമ്പ് അവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കെ എസ് യുവിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട് പക്ഷേ സംഘടനാ പ്രവർത്തനം തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടിയതുകൊണ്ട് ആ സമരത്തിൻ്റെ പിന്നിൽ തന്നെ ലോ അക്കാഡമിയുടെ സമരത്തിനോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ ശരൺ ശിവൻ ഈ സമരം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ആദ്യ ദിവസം എന്താണോ മറുപടി തന്നത് അതേ മറുപടി തന്നെയാണ് ഈ നിമിഷവും ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് പ്രിൻസിപ്പളിൻ്റെ രാജി ഈ പ്രിൻസിപ്പൽ രാജിവെച്ചേ മതിയാകൂ 1200ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിലെ ഭൂരിപക്ഷം പറഞ്ഞു പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നുള്ള രാജി അതാണോ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ പറഞ്ഞതുപോലെ അല്ല വിദ്യാർത്ഥികളുടെ ആവശ്യം ഇനിയും ലക്ഷ്മി നായരനെ ലോ അക്കാഡമിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതിനേക്കാൾ നല്ലത് അവരെ ഈ കേരളത്തിൽ നിന്നേ പുറത്താക്കുന്നത് ഇല്ല അതൊന്നും പറയാൻ ഞങ്ങൾ ആളല്ല അതൊന്നും പറയാൻ ഞങ്ങൾ വിദ്യാർത്ഥികളല്ല എന്തുകൊണ്ട് പറയുന്നു വിദ്യാർത്ഥികൾ ഞാൻ ചോദിക്കാം നിങ്ങൾ നിയമം പഠിച്ചവരല്ലേ ആ നിയമം പഠിച്ചവരാണ് ലക്ഷ്മി നായർക്ക് വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കണ്ട നിയമം പഠിച്ച നിങ്ങൾ ഏത് വകുപ്പ് അനുസരിച്ചാണ് മറുപടി പറയാം ഒരാളെ ഇങ്ങനെ പുറത്താക്കാൻ പറ്റുന്നത് മറുപടി പറയാം പഠിച്ചിട്ടില്ലല്ലോ മറുപടി പറയാം എന്തുകൊണ്ടാണ് ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അവരുടെ നേരെ ആരോപിക്കപ്പെട്ട നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥികളെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് അറിയില്ല പാവം കുട്ടികൾ അവർ വന്ന് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ നിയമം പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അവർ ലക്ഷ്മി നായർ രാജിവെക്കണം വിചാരിക്കുന്നത് ലക്ഷ്മി നായർ ഇനി ഈ ജോലിയെ ചെയ്യാൻ പാടില്ല അവർ ആ കുക്കറി ഷോ നടത്തി മുന്നോട്ട് പോട്ടെ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല രണ്ടാമത് ചെയ്യട്ടെ ലക്ഷ്മി നായർ എന്റെ പ്രൈമറി പോയിന്റ് ഇവിടെ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ പറയുന്നത് പോലെ ആ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം അവരിന്ന് തുടരരുത് വേറെ ചിലർ പറയുന്നത് അതിനോടൊപ്പം ഇനി 5 വർഷത്തേക്ക്
അവരാകോളേജിൽ പഠിപ്പിക്കേ വേണ്ട കാരണം ഇത്രമാത്രം ആ കുട്ടികൾക്ക് പേടിയുണ്ട് അവരെ അതുകൊണ്ട് ഇനി അങ്ങനെ പാടില്ല അഞ്ച് വർഷത്തേക്ക് അവർ പരീക്ഷാ ജോലികളിൽ വേണ്ട എന്ന് യൂണിവേഴ്സിറ്റിയും തീരുമാനിച്ചു അതുകൊണ്ട് ഇനി ആ കോളേജിൽ കുട്ടികളുമായി ഇടപെടുന്ന ഒരു കാര്യ വർഷത്തേക്ക് ഇവർ ഇടപെടണ്ട എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം ഇപ്പോൾ സമരം 21 ദിവസം എത്തിയപ്പോൾ സെക്രട്ടറിന്റെ മുന്നിലേക്കൊക്കെ അടിയെത്തില്ല സമരം 23 ദിവസം 23 ദിവസം ആവശ്യത്തിൽ മാറ്റം വരുന്നു അവർ ഇനി പണിയേ ചെയ്യാൻ പാടില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് അതേത് നിയമം ഡോക്ടർ ലക്ഷ്മി നായർ നിയമം പഠിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞത് മനോപ്രസാദ് ശ്രീ 23ാമത്തെ ദിവസം ഒരു പ്രസ്ഥാനം നിങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനം ആവശ്യപ്പെടും ഇങ്ങനെയുള്ള ഒരു പീഡനം നടത്തുന്ന ഒരു പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ പറയും ഈ ഇവിടെ നിന്ന് ഞങ്ങൾ തുരത്തും അവർ ഇവിടെ നിന്ന് പുറത്ത് പോയിരിക്കണം ഇനി ഇവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തും പക്ഷെ അതൊക്കെ നടപ്പിലാക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങളാണ് അത് മറുപടി പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദ്യങ്ങൾ മാത്രമല്ല മറുപടിയിലേക്ക് എത്തിക്കോട്ടെ എന്തുകൊണ്ടാണ് ലക്ഷ്മി നായർ പുറത്തു നിൽക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 23 ദിവസമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണല്ലോ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല കാരണം എന്താണ് ലക്ഷ്മി നായർക്ക് ആ സ്ഥാനത്ത് തുടരാനെ കൊണ്ടുള്ള യോഗ്യതയില്ല ലാൽ പറഞ്ഞതുപോലെ അവർ നിയമം പഠിപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ലോ അക്കാദമിയിലേക്ക് ഇനി അവർ വരേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം എന്താണ് എനിക്കറിയേണ്ടതാണ് ഒന്ന് താങ്കൾ അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞു താങ്കൾ ഇപ്പോഴും പഠിച്ചിറങ്ങിയ താങ്കൾ ആ അവിടുത്തെ കെ എസ് യുവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഇപ്പോഴും ആ സമരത്തിന്റെ പിന്നിലുണ്ട് താങ്കളെ പോലുള്ളവർക്ക് പലതരത്തിൽ ഈ സമരത്തെ പിന്തുണയ്ക്കാം പക്ഷേ എന്റെ ചോദ്യം ഇതാണ് ലോ അക്കാഡമിയിൽ അവർ ഇനി പഠിപ്പിക്കേണ്ടതേ ഇല്ല എന്ന് അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാൻ ആ ഒരൊറ്റ രേഖ മാത്രം മതി അതവിടെ നിലനിൽക്കില്ല അതിനകത്ത് എങ്ങനെയാണ് ഇനി അവർ പഠിപ്പിക്കുകയേ വേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് എന്താണ് താങ്കളാണ് ജസ്റ്റിസ് എങ്കിൽ കണക്റ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് നാരായണൻ സാർ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് യൂണിവേഴ്സിറ്റി 5 വർഷത്തേക്ക് ഡിബാർ ചെയ്തതിന്റെ പേരിൽ 5 വർഷത്തേക്ക് ഡോക്ടർ ലക്ഷ്മി നായരോട് മാറി നിൽക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നാണ് ഡോക്ടർ നാരായണൻ സാർ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ സാർ പറയുന്നുണ്ട് ലക്ഷ്മി ഇത് അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാഡം ഇന്ന് കൃത്യമായി വാർത്താ ചാനലിൽ പറഞ്ഞു ഞാൻ ഇതിനെതിരെ കോടതിയിൽ പോകില്ല ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് എന്ന് മാഡം പറയുന്നു എങ്കിൽ പിന്നെ ലക്ഷ്മി നായർക്ക് എന്തുകൊണ്ട് ഇത് മാം കൂടി ഒപ്പിട്ടുകൊണ്ട് ഇതൊരു ലീഗൽ വാലിഡിറ്റി ഉള്ള പേപ്പർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ചർച്ചയിൽ വളരെ താമസിച്ച് പങ്കെടുത്ത ആളാണ് പക്ഷെ താങ്കളോട് എല്ലാ ചോദ്യങ്ങളും ഞാൻ ചോദിച്ചിട്ട് ഉത്തരം തന്നിട്ടേ വിടുകയുള്ളൂ ഒരു മിനിറ്റ് ശരൺ ശിവൻ ഈ ലക്ഷ്മി നായർ കൂടി ഒപ്പിടണം എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ലക്ഷ്മി നായരുടെ വാദം പിടിക്കുകയല്ല പക്ഷെ എന്റെ സംശയം നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ലക്ഷ്മി നായർ ഇതിനകത്തൊരു പ്രതിസ്ഥാനത്താണ് ഇപ്പൊ സർക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആ സ്ഥാപനത്തിൽ ഒരു കുറ്റം കൃത്യം ചെയ്താൽ അവരെ പുറത്താക്കുന്ന ഉത്തരവിനകത്ത് അവർ കൂടി ഒപ്പിടണം എന്ന് നമ്മൾ പറയാറുണ്ട് എന്തിനാണ് മാഡം ഇത് അറിയണം എന്ന് പറയുന്നത് നാളെ ഈ സാധനം കോടതിയിൽ ചലഞ്ച് ചെയ്യുകയാണ് കോടതി എന്താണ് നിയമം പഠിച്ചവരാണ് നിങ്ങൾ ചെയ്യാൻ സമ്മതിക്കൂ ഞാൻ ഇതെന്താണ് മാം ഇത് നാളെ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ് ആദ്യം കോടതി എന്താണ് നോക്കുന്നത് ഈ മാനേജ്മെന്റ് മാഡത്തിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിക്കോട്ടെ ഇവർ പറയുന്നത് എന്താ ഞങ്ങൾ 5 പേർ ഒപ്പിട്ടു 5 പേരിനകത്ത് 4 പേരുടെ ഒപ്പുള്ളൂ 21 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒപ്പിടേണ്ട ആൾ ഞങ്ങൾ 5 പേരെ ഗവേണിംഗ് ബോഡിയായി ചുമതലപ്പെടുത്തി തീരുമാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തി അതിൽ 4 പേർ ഒപ്പിട്ടു പക്ഷേ ഈ ഒപ്പിടുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതല്ലല്ലോ പറഞ്ഞു വരുന്നത് അവരുടെ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടില്ല എന്തിന്റെ പേരിലാണ് മാറി നിൽക്കുന്നത് ഇറങ്ങി ആ നേട്ടം ഉപയോഗിച്ച് താങ്കൾ കോടതിയിൽ പോകുന്നുണ്ട് ആ കോടതിയിൽ പോയി താങ്കൾക്ക് വാദിക്കാം ഈ പറഞ്ഞതുപോലെ ലക്ഷ്മി നായർക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാദിക്കാമെന്ന് യൂണിവേഴ്സിറ്റിയുടെ ഉപസമിതി ഒരു മിനിറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് പാസാക്കി കഴിഞ്ഞ ആ രേഖ മതി അത് വച്ച് പോലും ലക്ഷ്മി നായർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം ഇത്രയും വലിയ ഒപ്പിട്ട് തീരുമാനം എടുത്തുകൊണ്ട് കോടതിയിൽ പോകാം
ആരെ എതിർകക്ഷികൾ ലക്ഷ്മിനാർ എതിർകക്ഷികളായി വരേണ്ടത് കേരള സർവകലാശാലയും കേരള ഗവൺമെന്റുമാണ് കേരള സർക്കാരിന്റെ നിലപാട് വിഷയത്തിൽ എന്താണെന്ന് നമുക്കറിയാം എന്താണ് എനിക്കറിയില്ല ഗവൺമെന്റ് മാധ്യമങ്ങൾക്കുമായി കൃത്യമായി ഇടപെടുന്നില്ല ഈ വിഷയത്തെ അഡ്രസ്സ് ഇതാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അഡ്വക്കേറ്റ് ശരൺ ശിവന്റെയും താങ്കൾ കെഎസ്യുവിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുപോലെ മനു പ്രസാദ് എബിവിപിയുടെ അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ കെപിസിസിയുടെ രാഷ്ട്രീയവും ഇല്ലാത്തവർ ഈ ചർച്ചയിൽ ഇല്ല ഇപ്പോൾ രാഷ്ട്രീയം ഇല്ലാത്ത സാധാരണക്കാരായ കുട്ടികൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അവർ ഇത് മനസ്സിലാക്കേണ്ടത് ഒരു മിനിറ്റ് എനിക്ക് ആരെയും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ താങ്കളോട് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം മുൻകൂട്ടി ഇപ്പോഴേ ചോദിക്കുന്നത് സർക്കാരിന്റെ മുന്നിലേക്ക് വരുമ്പോഴല്ലേ നിങ്ങളുടെ ഒരു നേതാവ് ഇപ്പോൾ നിരാഹാരം കിടക്കുന്നു അദ്ദേഹത്തിന് സർക്കാരിനെ കുറിച്ച് പറയിക്കാമായിരുന്നു നിയമസഭയിൽ അദ്ദേഹത്തിന്റെ വോയിസ് ഉണ്ട് അവിടെ പോയി ഇത് ചോദിക്കാമായിരുന്നു സർക്കാർ മറുപടി പറയണം മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം നിങ്ങളുടെ ലോൽ ലാൽ പറഞ്ഞ കാര്യങ്ങൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു രണ്ടാമത്തെ കാര്യം കേരള സർവകലാശാലയാണ് രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആരാ വാദിക്കാൻ വരുന്നത് തോമസ് എബ്രഹാം ആണ് തോമസ് എബ്രഹാം ആരാണ് അക്കാദമിയിലെ മുൻ അധ്യാപകനും നിലവിലെ ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ് യൂണിവേഴ്സിറ്റിയുടെ അപ്പോ ഇത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മാഡത്തിന് അനുകൂലമായി വരും അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഉപദേശം താങ്കളോട് ഒരു 19 കൊല്ലത്തേക്ക് ഈ കേസ് എടുക്കരുത് ഈ ലക്ഷ്മി നായർ വിചാരിക്കുന്ന അല്ലെങ്കിൽ നാരായണൻ നായർ പഠിപ്പിച്ച അല്ലെ അദ്ദേഹം ഡയറക്ടറായിട്ടിരുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അഭിഭാഷകർ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ല നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ കുട്ടികൾ എപ്പോഴാണ് പഠിച്ചത് സാധാരണ കുട്ടികൾ എപ്പോഴാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ അതിനെ തന്നെയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഭയപ്പെടുന്നത് നാളെ ഈ ഉത്തരവുമായി യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന ഡിബാർ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് മാഡം കോടതി പോകുന്നു കോടതി അവർക്ക് അനുകൂലമായി വിധിക്കുന്നു ആ കേസിലേക്ക് വരിക അപ്പൊ എന്താണ് സ്വാഭാവികമായി ചെയ്യാൻ പോകുന്നത് നാരായണൻ നായർ ഡോക്ടർ നാരായണൻ നായർ സാർ എന്തിനാണ് ലക്ഷ്മി നായരെ പുറത്താക്കിയത് യൂണിവേഴ്സിറ്റി നടപടിയുടെ പേരിലാണ് 5 വർഷത്തേക്ക് മാറി നിൽക്കണമെന്ന് പറയുന്നത് അപ്പോ യൂണിവേഴ്സിറ്റി നടപടി കോടതി റദ്ദ് ചെയ്താൽ എന്ത് മാനേജ്മെന്റ് ശരൺ ശിവൻ അതായത് ഒരു യൂണിവേഴ്സിറ്റിക്ക് ചെയ്യേണ്ട ജോലിയാണ് യൂണിവേഴ്സിറ്റി ചെയ്തത് അവരുടെ നിങ്ങളുടെ കൂടി നേതാക്കളായ നേരത്തെ അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ കൂടി അറിയാവുന്ന നിങ്ങളുടെ തന്നെ നേതാക്കളായ ജ്യോതികുമാറും ജോൺസൺ എബ്രഹാമും ശശികുമാറും ഇവരൊക്കെ ഉള്ള ശശികുമാർ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു ഉപസമിതി പോയി കണ്ടെത്തിയത് ആ ഉപസമിതിയുടെ റിപ്പോർട്ടാണ് ഏകഖണ്ഡമായി നിങ്ങളുടെ കൂടി നേതാക്കൾ പറഞ്ഞ് പാസാക്കിയത് സിൻഡിക്കേറ്റിൽ ആ ഉപസമിതി റിപ്പോർട്ട് അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്മി നായർ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇവിടെ നിന്ന് ഈ കാലൊക്കെ ലോ അക്കാദമിയാണ് സാർ നാരായണൻ നായരാണ് സാർ ഡോക്ടർ ലക്ഷ്മി നായരാണ് അവരെ തീർച്ചയായും ചെയ്യും ഇത് നിയമമാണോ നിയമവാഴ്ചയുള്ള രാജ്യത്താണോ നിങ്ങൾ നിയമവാഴ്ചയുള്ള രാജ്യത്താണ് 968 മുതൽ 12 ഏക്കറിൽ അവർ കുടുംബം വെച്ച് ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ശ്രീ ബി ആർ എം ഷഫീറിനോടും താങ്കളുടെ നേതാവായ അവിടെ നിരാഹാരം ശ്രീ കെ മുരളീധരനോടുമാണ് എല്ലാ തരത്തിലും ശ്രീ ശരൺ ശിവൻ ഞാൻ താങ്കളെ ഒന്ന് ഉപദേശിക്കുകയാണ് ഈ ചോദ്യം വളരെ കൃത്യമാണ് 1968 മുതൽ ഇങ്ങനെ ഇരുന്ന ഭൂമിയെ കൃത്യമായി പതിച്ചു കൊടുത്ത ആ കണക്ക് 68 തൊട്ട് താങ്കൾ പറയുന്നുണ്ടല്ലോ ഇടയ്ക്ക് 82 ആണെന്ന് തോന്നുന്നു 84 കൃത്യമായിട്ട് ഡേറ്റ് അറിഞ്ഞു വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ബിആർഎം ഷഫീർ കെ കരുണാകരൻ ശ്രീ കെ മുരളീധരന്റെ പിതാവ് ഇതാണ് ഞാൻ താങ്കൾ നേരത്തെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് അദ്ദേഹമാണ് ഇത് സ്ഥിരമായി പതിച്ചു കൊടുത്തത് അപ്പൊ അവിടെ ചോദിച്ചാൽ മതി ഇതിന് ഉത്തരം കിട്ടും ഞാൻ അതിലോ അത് അത് ആ ഒരു പോയിന്റിനോട് ചേർന്ന് പറഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി ചീഫ് പാർട്ടണായിട്ട് എന്റെ ചോദ്യം ശരി നിങ്ങൾക്ക് ഇതൊക്കെ എത്ര ദിവസം ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് ഇതിനകത്ത് തോന്നുന്നൊരു കാര്യം പാവം കുട്ടികൾ അവിടെ സമരം കിടക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്റെ ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ ഇപ്പൊ ഉയർത്തുന്ന ഇവരെ സമ്പൂർണ്ണമായി പുറത്താക്കുക അഡ്വക്കേറ്റ് ബി ആർ ഷഫീർ പറഞ്ഞു ഒരു മിനിറ്റ് എസ് സി എസ് ടി കേസൊക്കെ എടുത്തത് നിങ്ങൾ പറഞ്ഞ ഈ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് അവരുടെ പോലീസാണ്
ബാക്കി സർക്കാരിനോട് ചോദിക്കേണ്ടത് ആ വേദികളിൽ ചോദിച്ച് തീരുമാനം എടുപ്പിക്കുക അതെ അതിനു വേണ്ടത് നിങ്ങൾ മാത്രമല്ല നിങ്ങൾ വിദ്യാർത്ഥി സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ താങ്കൾ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ കെഎസ്യു വിദ്യാർത്ഥി ശരി കെഎസ്യുവിന്റെ ലോ അക്കാദമിയിലെ മുൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണല്ലോ താങ്കൾ ചർച്ചയിൽ മുൻ ചെയർമാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണല്ലോ പങ്കെടുക്കുന്നത് അപ്പൊ താങ്കൾക്ക് മൂന്ന് വർഷം അവിടെ സ്ഥാനാർത്ഥി ചെയർമാൻ ആകാൻ പറ്റിയിട്ടില്ല അതിനുശേഷം ഇപ്പൊ പുറത്തിറങ്ങി അഡ്വക്കേറ്റ് ആയി ഇപ്പോൾ ആ സമരത്തിന്റെ പിന്നിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്നു നല്ലത് ഇതുപോലെ ഒരുപാട് പേർ അതിന്റെ കൂടെ നിൽക്കുന്നു അങ്ങനെയാണ് ആ സമരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്റെ ചോദ്യം ഇപ്പോഴും അവിടെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേണലിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ വീഡിയോ എടുക്കുന്നതിന്റെ പേരിൽ അതായത് ക്യാമറ ക്യാമറയുടെ കാര്യത്തിൽ ഈ മറ്റ് പീഡനങ്ങൾ അക്കാദമികമായി ഉണ്ടാകുന്ന കാര്യത്തിൽ ഒക്കെയുള്ള അവരുടെ പരാതി ആ പരാതിയുടെ പുറത്ത് അവർ സമരം ചെയ്തവർക്ക് പീഡിപ്പിക്കപ്പെടും എന്നുള്ള പേടിയാണുള്ളത് ലക്ഷ്മിനാർ വീണ്ടും വന്നാൽ ആ കാര്യത്തിൽ അവർ ഇവരുടെ കോഴ്സ് തീരുന്നതുവരെയോ അത് കഴിഞ്ഞ ഒരു രണ്ട് വർഷം കൂടിയും ഇനി വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും തീരുമാനിക്കപ്പെട്ടത് ഉറപ്പുവരുത്താൻ അല്ലേ നിങ്ങൾ ശ്രമിക്കേണ്ടത് പ്രായോഗികമായി ബാക്കിയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടുന്നതാണോ ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കാൻ പറ്റുന്നതാണോ ഒരാഴ്ച കൊണ്ട് തീർപ്പാക്കാൻ പറ്റുമോ എത്ര വർഷങ്ങൾ കിടക്കും അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഈ ചർച്ചയിൽ എസ് എഫ് ഐ നേതാവ് പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മ പക്ഷേ ഇതിൽ പങ്കെടുത്ത കെ എസ് യുവിൻ്റെയും എ ബി വി പിയുടെയും നേതാക്കൾ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് തന്നെ പലയിടത്തും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ സമരം ഇപ്പോൾ അവിടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്ത് തീരുമാനം എടുത്താലും ഇല്ല ഒരു മിനിറ്റ് ഞാൻ മനുപ്രസാദിലേക്ക് ഞാൻ വരാം പക്ഷേ എനിക്ക് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിൻ്റെ ഒരു ഉപദേശം നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത് അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഏത് രീതിയിലാണ് അവർക്ക് ഈ രീതിയിലാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രീ കെ മുരളീധരൻ ഇപ്പുറത്തും വി വി രാജേഷ് അപ്പുറത്തും കിടക്കുന്ന ഈ നിരാഹാരത്തിന് ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റൂ അല്ല ലക്ഷ്മി നായർക്ക് പഠിപ്പിക്കാനേ പാടില്ല അവിടെ കയറാനേ പാടില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിയമപരമായി നിലനിൽക്കത്തില്ല അതൊരു വിഷയം തന്നെയാണ് പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് കെ പി സി ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തതെന്നറിയോ 1979 യൂണിവേഴ്സിറ്റി ചട്ടം 40(a)(3) അതിനകത്ത് പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടമാണ് അപ്പോൾ ലക്ഷ്മി നായർ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കണം ലക്ഷ്മി നായരെ പ്രിൻസിപ്പളായിട്ട് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് കൃത്യമായി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയും യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വാങ്ങുകയും ചെയ്യണം എന്നുള്ളതാണ് ആ ചട്ടം പറയുന്നത് പക്ഷെ ഇവിടെ ലക്ഷ്മി നായരെ സ്വാശ്രയ കോളേജ് സ്വാശ്രയ കോളേജ് പിന്നെ ഇതിന് ബന്ധമാണ് എന്ത് ട്രോളോ എന്നോട്ടെ ഞാൻ നിയമമല്ലേ പറയുന്നത് 1979 യൂണിവേഴ്സിറ്റി ചട്ടം 40(a)(3) അനുസരിച്ച് പ്രിൻസിപ്പളായിട്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുത്തിട്ടില്ല അതായത് അതൊരു എയ്ഡഡ് കോളേജിന് എയ്ഡഡ് കോളേജ് നിയമമല്ല അൺഎയ്ഡഡ് കോളേജ് സർക്കാരിന്റെ ഗ്രാന്റും സർക്കാരിന്റെ അഫിലിയേഷനുമുള്ള കോളേജുകൾക്ക് ഇത് ബാധകം അതാണ് എയ്ഡഡ് കോളേജ് രണ്ടാമത്തെ കാര്യം ഇവിടെ സർക്കാരിന്റെ ഗ്രാന്റും സർക്കാരിന്റെ സഹായവും സർക്കാരിന്റെ അഫിലിയേഷനും യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഇതിനുണ്ട് അപ്പോ പക്ഷേ ഇത് അങ്ങ് പറഞ്ഞ ഡെഫിനിഷൻ ഇത് വരും ലോ അക്കാദമി തർക്ക വിഷയമാണ് അതാണ് തർക്ക വിഷയം സർവകലാശാല സമരം ചെയ്യാൻ അങ്ങക്ക് എതിരെ വരാൻ പോകുന്ന പോയിന്റ് ആയിരത്തി 1979 ഈ ചട്ടം ലോക അക്കാദമിക്ക് ബാധകമായിരിക്കവേ അത് അവർ പാലിച്ചില്ല കംപ്ലൈ ചെയ്തില്ല രണ്ട് ലക്ഷ്മി നായർ വന്നു അവരെ മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്നറിയോ ഒരു ലീഗൽ നോട്ടീസ് കൊടുക്കണം 21 ഗവേണിംഗ് ബോഡി ആദ്യം 5 റെസല്യൂട്ട് ചെയ്യണം എങ്ങനെ ഒരു മിനിറ്റ് ഈ നോട്ടീസിന്റെ നിയമം പറയുന്നത് ആദ്യം 21
കൗൺസിലിംഗ് കൂടണം. കൗൺസിലിംഗ് കൂടിയിട്ട് അതിനൊരു മിനിറ്റ്സ് വേണം, അതിനൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. പാസ്സാക്കിയിട്ട് അഞ്ച് പേരെ ഇതിന്റെ മാനേജ്മെന്റുമായിട്ട് പ്രിൻസിപ്പളിന്റെ കാര്യത്തിൽ നടപടിയെടുക്കാൻ ചുമതലപ്പെടുത്തിയതായിട്ട് ഇത്ര ലക്ഷ്മി നായരോട് നാച്ചുറൽ ഡിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഹിയറിംഗിന് അവരെ വിളിക്കണം. ഹിയറിംഗിന് വിളിച്ചിട്ട് നോട്ടീസിന്മേൽ ഹിയറിംഗ് വിളിച്ചതിന് ശേഷം അവരുടെ വിശദീകരണം എഴുതി വാങ്ങണം. വിശദീകരണം വാങ്ങിയതിനു ശേഷം യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയുടെ റിപ്പോർട്ട് അവരെ കാണിക്കണം. അതിന്മേലുള്ള ഇത് അവരുടെ ഒബ്ജക്ഷൻ എഴുതി വാങ്ങണം. വാങ്ങിയതിനു ശേഷം ഉപസമിതിയുടെ ഈ ഇതും കൂടെ വെച്ചുകൊണ്ട് ഈ സബ് കമ്മിറ്റി എന്ത് ചെയ്യണം അറിയുമോ? നിങ്ങളെ തൽക്കാലം നിങ്ങൾ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഇത്ര നമ്പർ റെസൊല്യൂഷൻ ആയിട്ട് മാറ്റിയിരിക്കുന്നു എന്ന് എഴുതി കൊടുക്കണം. ഇവിടെ അറിയാവുന്ന അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, ഇതൊക്കെ അറിയാവുന്ന കെ പി സി സി, ഇതൊക്കെ അറിയാവുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് നിയമപരമായി പോകേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇത് ചെയ്യിക്കാൻ നോക്കുന്നതിന് പകരം ഇപ്പോൾ രാജിവെക്കണം, ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സാവകാശം അവർക്ക് നിരാഹാരം കിടക്കുന്നതിന് ഈ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ പോയാൽ അതും തള്ളില്ലേ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഏഴു മിനിറ്റ് ഞാൻ അങ്ങേക്ക് സമയം തരാം. ബിഫോർ സമയം തരുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഒരു ബിഫോർ ഗിവിംഗ് ദി നോട്ടീസ് ഫോർ 7 ഡേയ്സ്, അതെ, ഏഴ് ദിവസം, ഏഴ് ദിവസം, 24 ദിവസമായി, ഏഴ് ദിവസം വേണ്ടേ? 24 ദിവസം തീരുമാനമെടുത്തത് അവരെ പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് എന്നാണ്? അവർക്ക് 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ശരി, നോട്ടീസ് കൊടുക്കണം. നിങ്ങളുടെ സമരം കണ്ട്, എസ് എഫ് ഐയുടെ സമരവും വിദ്യാർത്ഥി ഐക്യത്തിന്റെ സമരവും ഒക്കെ കണ്ടുകൊണ്ട് എന്നാണ് ഈ മാനേജ്മെന്റ് ഈ തീരുമാനം നിലനിൽക്കില്ല. മാനേജ്മെന്റ് മാറ്റാമെന്ന് പറഞ്ഞ് നിലനിൽക്കില്ല. കാരണം എന്താ? ഒരു മിനിറ്റ്, ബിഫോർ 7 ഡേ നോട്ടീസ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ ആവശ്യമുണ്ടെന്ന് മാനേജ്മെന്റ് നേരത്തെ മനസ്സിലാക്കിയു? നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കി ഈ സമരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവർ 7 ദിവസം അതല്ല അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മാനേജ്മെന്റ് എന്നാണ് തീരുമാനിച്ചത് ലക്ഷ്മി നായരെ പുറത്താക്കാൻ? അവിടെയാണ് പ്രശ്നം. അതല്ല പ്രശ്നം, ചോദ്യം അതാണ്. ഇവർ തീരുമാനിച്ചത് നിങ്ങളോടല്ല, മനു പ്രസാദിനോടും ജെയ്ക്കിനോടും ഈ കെ എസ് യുവിന്റെ നേതാക്കളോടും പറഞ്ഞത്, അവരോടാണ് പറഞ്ഞത് ഞങ്ങൾ ലക്ഷ്മി നായരെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, ആ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അനുസരിച്ച് പുറത്താക്കാൻ തീരുമാനിച്ചത് 4 ദിവസങ്ങൾക്ക് മുമ്പാണെങ്കിൽ നിങ്ങൾ അവിടെ പറയണമായിരുന്നു 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കൂ, കൊടുക്കൂ. അതിനുശേഷം അവരെ ഹിയറിംഗിന് ഹിയറിംഗിന് വിളിക്കൂ. ഇല്ലാതെ ഇതെല്ലാം 2 ദിവസം കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചാൽ നിലനിൽക്കില്ല. നിങ്ങൾ ഉപദേശിക്കാത്തത് കൊണ്ട് പാവം കെ എസ് യു കാർ ഇപ്പോഴും അവിടെ കിടക്കുന്നു, അല്ലേ? മുരളീധരൻ അവിടെ വന്ന് കിടക്കുന്നു. അവിടെ ചെയ്യേണ്ടത് അറിയോ? ഈ മാനേജ്മെന്റ് ഇതിന്റെ നിയമം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമായിരുന്നു ഒന്ന്. പക്ഷേ അല്ല, ശരൺ, ഞങ്ങൾ ഇതിനകത്ത് കണ്ടത് ശരൺ, എന്റെ അപ്പൊ ശരൺ മനസ്സിലാക്കേണ്ടത് മാനേജ്മെന്റ് ഇതിനകത്ത് ചെയ്യേണ്ടിരുന്നത് അറിയാമോ? ഈ നോട്ടീസ് കൊടുക്കുന്നതിനുള്ള വിവരം വിദ്യാർത്ഥികളെ അറിയിക്കുകയും അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമപരമായ കംപ്ലൈൻസ് പാലിക്കുകയും ചെയ്യണമായിരുന്നു. അപ്പൊ ഏതെങ്കിലും മാനേജ്മെന്റ് ശരൺ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതെ, മാനേജ്മെന്റ് എപ്പോഴും ബുദ്ധിപൂർവ്വം അവരുടെ ഭാഗം സേഫ് ആക്കാൻ നോക്കും. നോക്കും ഇതറിയാവുന്ന നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ രാജിവെച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഒരു മിനിറ്റ്, രാജിവെച്ചിരുന്നെങ്കിൽ ഈ നിയമം ഒന്നും ബാധകമല്ല. ഒരേ രാജിവെച്ചിരുന്നെങ്കിൽ ഈ നോട്ടീസും വേണം. നിങ്ങൾക്ക് ജോലി എളുപ്പമായി, നിങ്ങൾക്ക് ജോലി എളുപ്പമായി. അവർ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. അതാണ് കുറച്ചുകൂടെ നല്ലത്. അവർ രാജിവെച്ചിരുന്നെങ്കിൽ അവർ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ പ്രശ്നമില്ല.
ഈ കാര്യങ്ങൾ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ വിളിക്കാതെ ഈ കാര്യങ്ങൾ പറയാത്ത അവരോടൊപ്പം നിൽക്കുന്ന എസ്എഫ്ഐയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോ നിങ്ങൾ എന്തുകൊണ്ട് ശരി അങ്ങനെയാണെങ്കിൽ മനു പ്രസാദിനോട് എന്റെ ചോദ്യം മനു പ്രസാദിന്റെ പരാതി ഇപ്പോൾ വേറൊന്നാണ് ഇല്ല 50 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുഹൃത്തെ ബിആർഎം പറയുന്നത് കേൾക്കൂ അദ്ദേഹം നിങ്ങളെക്കാൾ മുതിർന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പാത സ്വീകരിക്കും എങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് അതായത് എനിക്കൊരു ഇടവേളയിലേക്ക് ഇവിടെ പോകുന്നതിന് മുമ്പ് മനുവിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് മനുവിനോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റിയില്ല കാരണം നിങ്ങളെ വിളിക്കാതെ എസ്എഫ്ഐയുമായിട്ട് കൂട്ടുചേർന്ന് അവർ ധാരണയിലേക്ക് പോയി നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ഇത് പറയാൻ നിൽക്കുന്നതിന് പകരം നിങ്ങൾ അവിടെ നിന്ന് ആദ്യത്തെ വാചകം കേട്ടപ്പോൾ തന്നെ ഈ ഇറങ്ങി അവിടുന്ന് ബഹിഷ്കരിച്ച് പുറത്തു വന്നതിന്റെ ക്ലിപ്പ് ഉണ്ട് ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ എടുത്ത് കാണിക്കാൻ പറ്റും ബഹിഷ്കരിച്ചു ഞങ്ങൾ പ്രിൻസിപ്പാളുടെ രാജി ആവശ്യപ്പെട്ട് അവിടെ പോയി ഞങ്ങളോടൊപ്പം എസ്എഫ്ഐയും പ്രിൻസിപ്പാളിന്റെ രാജി ആവശ്യപ്പെട്ട് അവിടെ വന്നു ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിദ്യാർത്ഥി സമൂഹത്തെയും വഞ്ചിക്കാതെ ധൈര്യപൂർവ്വം ആവശ്യപ്പെട്ട കാര്യമല്ല അവർ സാധിക്കാൻ പോകുന്നത് പുറത്തു വന്നു വിദ്യാർത്ഥികളെ വഞ്ചിക്കുവാൻ തീരുമാനങ്ങളിൽ നിലപാടുകളിൽ പുറകോട്ട് പോകാൻ തയ്യാറുള്ള എസ്എഫ്ഐ അവിടെ ചർച്ച നടത്തി മാനേജ്മെന്റ് പറയുന്നത് കേട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു വ്യവസ്ഥതയും ഇല്ലാത്ത തീരുമാനമുണ്ടാക്കി പുറത്തു വന്നു അവിടെ നിങ്ങൾ അതൊക്കെ കളയൂ ഇപ്പൊ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ പറഞ്ഞതുപോലെയാണ് നിയമം അതായത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 7 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഉത്തരങ്ങൾ മേടിച്ച് അവരെ ഹിയറിങ്ങിനൊക്കെ വിളിച്ച് അവരതിനകത്ത് വീണ്ടും ചിലപ്പോൾ കാലാവധി ഇട്ട് ചോദിക്കും കൊടുത്ത് അതെല്ലാം കൊടുത്തുകൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ദിവസം ഇനി ഇത് ചെയ്യണമെങ്കിലും നിങ്ങൾ ഇനി പറഞ്ഞവരെ നാളെ വന്ന് എ ഡി എം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ് ഒരു കടലാസ് എടുത്ത് കാണിക്കാൻ ലക്ഷ്മി നായർ ഒപ്പിട്ടിട്ടുണ്ട് ബാക്കി 5 പേര് ഒപ്പിട്ടിട്ടുണ്ട് അവർ പുറത്താകുമെന്ന് പറഞ്ഞാൽ പോലും നിലനിൽക്കില്ല സാർ അത് നിലനിൽക്കില്ല ഈ 7 ദിവസവും ഇടവേളയിലേക്ക് പോകുന്നു എസ് എഫ് ഐയെ എന്തിനാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കാത്തു നിൽക്കുന്നത് എസ് എഫ് ഐ ഒരു കാര്യവും തീരുമാനിച്ചു അവർ പുറത്തുപോയി ഇനി നിൽക്കേണ്ടത് നിങ്ങളാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് പോയില്ല അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഇനി ശ്രീ കെ മുരളീധരൻ ഇതാ ഇന്ന് ഒരു ദിവസം ഒരു രാത്രി തുടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ നിരാഹാരത്തിൻ്റെ നാളെ ഇനി എ ഡി എം വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വീണ്ടും അവരെ ചെന്ന് കാണാനാണ് സാധ്യത പക്ഷേ അവിടെ ഇവർ ആവശ്യപ്പെടുന്ന മിനിറ്റ്സ് എടുത്ത് കാണിച്ചാലും ഈ പറയുന്ന എല്ലാ രേഖകൾ കൊടുത്താലും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമപരമായ പ്രശ്നമുണ്ട് ഈ നിരാഹാരം കിടക്കുന്ന കാലയളവിൽ ഇതെല്ലാം പൂർത്തിയാക്കി നിരാഹാരം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ അതിനകത്ത് നിയമപരമായ കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു നിങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അത് കൊണ്ടുവന്ന് എത്തിച്ച് മുന്നോട്ട് പോകാതെ വേറെ എന്തെങ്കിലും ഒരു പരിഹാരം താങ്കൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഈ ചോദ്യം ചോദിക്കുന്ന എന്നെ ലക്ഷ്മിനാരുടെ ഭാഗമായിട്ടും കേരള ലോ അക്കാദമിയുടെ ഭാഗമായിട്ടും കാണുന്ന സുഹൃത്തുക്കളുടെ ആ ഒരു മനോഭാവം മാറ്റണം എനിക്കില്ല ഞാൻ അങ്ങനെയല്ല ഡോക്ടർ ലാലിന്റെ ചർച്ചയിൽ ഇരിക്കാൻ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമാണ് കാരണം ആ ഷ്രൂഡായ ചോദ്യങ്ങൾ ആളിനെ കൊണ്ടുപോകുന്ന ചോദ്യം സന്തോഷം എനിക്ക് ഉത്തരം വേണം 2 മിനിറ്റ് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ ഇതിനകത്ത് ഇനിയും ഞാൻ പറയാം മാനേജ്മെന്റ് അവരെ രാജിവെപ്പിക്കാതെ അവരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് പോയാൽ ഒന്ന് സർക്കാരിന് പുറത്താക്കാൻ പറ്റില്ല 2 സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് ശുപാർശ ചെയ്യാനേ പറ്റത്തുള്ളൂ 3 സെക്ഷൻ 68 പ്രകാരം യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കാം സെക്ഷൻ 68 പ്രകാരം യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കാം അത് ചെയ്യാം അതല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്ത് മതിയായ സമയം കൊടുത്ത് ഒബ്ജക്ഷൻ വാങ്ങാതെ അവരെ പുറത്താക്കുന്ന ഞാനതിന്റെ നിയമം വ്യക്തമായി പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ സൊല്യൂഷൻ നിയമപരമായി ഞാൻ ഇവരുടെ ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞാൻ രാജിവെച്ച് പുറത്തു പോകുന്നു എന്നൊരു വാചകം പറഞ്ഞാലല്ലാതെ ഇതിന് നിയമപരമായി ലക്ഷ്മി നായരെ പുറത്തു ഇതിനേക്കാൾ നിങ്ങൾ അവരുടെ കാലിൽ പോയി പിടിക്കുന്നതായിരുന്നില്ലേ നല്ലത് നിങ്ങളൊന്ന് രാജിവെച്ചിട്ട് സമരം അവസാനിപ്പിച്ചോട്ടെ നിയമപരമായി ഞാനിത് കളിയാക്കുന്ന പോലെ തോന്നരുത് പക്ഷെ നിങ്ങൾക്ക് നിയമപരമായി ഇല്ലെങ്കിൽ ഡോക്ടറെ പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് 7 ദിവസം കാത്തു നിൽക്കാൻ വയ്യ ഞങ്ങളുടെ നിരാഹാരം വിജയിക്കണം ഇതാണ് നിങ്ങളുടെ ആവശ്യം ഇപ്പോ ലക്ഷ്മി നോട്ടീസ് കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് സാധ്യത വിദ്യാർത്ഥി ഐക്യത്തിന് ഒരാള് പോലും ഇവരെ 5 വർഷത്തേക്ക് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ നിങ്ങൾക്കിപ്പോ വിദ്യാർത്ഥി ഐക്യമില്ല വിദ്യാർത്ഥി ഐക്യമില്ല മനു പ്രസാദ് പറയുന്നത് വേറൊന്നാണ് നിങ്ങൾ പറയുന്നത് വേറൊന്നാണ് എസ് എഫ് ഐ പിന്മാറിക്കഴിഞ്ഞു എവിടെ വിദ്യാർത്ഥി ഐക്യം
ശ്രവൺ ശിവൻ ഇപ്പൊ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ പറഞ്ഞതുപോലെ അതാണ് വഴി. അതായത് ലക്ഷ്മി നായർ രാജിവെക്കണം, അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു രാജിവെച്ചാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമായി. ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഡോക്ടർ ലക്ഷ്മി നായർ. 8 ദിവസമായി മൊഴിയെടുത്തിട്ട് ആ ക്രിമിനൽ കേസിൽ അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യുവാൻ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു, രാജിവെക്കണ്ട, പുറത്താക്കാനെ കൊണ്ടുള്ള അധികാരം വരും. ഞാൻ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണ്, ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി നായർ ഇന്ന് മാധ്യമങ്ങളോട് എന്താണ് പറയുന്നത്? ഞാൻ 5 വർഷത്തേക്ക് മാറി നിൽക്കുന്നു, എന്റെ മകളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണ്. മാധ്യമങ്ങളോട് പറഞ്ഞത് വെച്ചിട്ടാണോ നിങ്ങൾ സമരം ചെയ്യുന്നത്? അവസാന നിമിഷം വരെ പോരാടും, നിങ്ങളുടെ എല്ലാ നേതാക്കളും അവസാന നിമിഷം വരെ പോരാടും, അതുപോലെ ലക്ഷ്മി നായർ പോരാടും. ഞാൻ ലക്ഷ്മി നായരുടെ ഭാഗത്തല്ല, എന്റെ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ കെ മുരളീധരന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ, അതുപോലെ ശ്രീ വി വി രാജേഷിന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ, അവിടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരം അവസാനിപ്പിച്ച് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നേടി കോളേജ് ഭംഗിയായി തുറന്ന് അക്കാഡമിക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്മി നായർ അവിടെ നിന്ന് മാറേണ്ടതുണ്ടെങ്കിൽ, അത് നിയമപരമായി നിലനിൽക്കേണ്ടതുണ്ടെങ്കിൽ അതിന് സാവകാശം വേണം, നിയമപരമായ സമയം വേണം. അത് കൊടുത്തുകൊണ്ടുള്ള സമരമാണോ നടക്കുന്നത്? ഇന്ന് ചർച്ച പൂർത്തിയാക്കാനാവില്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ, ശ്രീ മനു പ്രസാദ്, ശ്രവൺ ശിവൻ, ശരൺ ശിവൻ, ജെയ്ക്ക് സി തോമസിനെ ഈ നിമിഷം വരെയും ഈ ചർച്ചയിൽ കാത്തിരുന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ന്യൂസ് ആൻഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.